പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യത്തെ പ്രമുഖ മുസ്ലിം പണ്ഡിതരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പോപ്പുലർ ഫ്രണ്ട് സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നുവെന്ന കാരണത്താൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സംഘടനകൾ നിരോധനത്തെ ശരിവെക്കുകയാണുണ്ടായത്. കേരളത്തിലടക്കം പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇവിടുത്തെ സുന്നി സംഘടനകളാണ്. ഇ കെ വിഭാഗം സുന്നികളും എ പി വിഭാഗം സുന്നികളും പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന് പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടേത്. രാജ്യ താല്പര്യവും സമുദായ താല്പര്യവും മുൻനിർത്തിയ നിലപാടാണ് ഈ വിഷയത്തിൽ സമസ്ത കൈക്കൊണ്ടത്. ഇക്കാര്യം അവരുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിലൂടെ അവർ വ്യക്തമാക്കിയപ്പോൾ വിഷയത്തിൽ കലിപുണ്ട നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമം ദിനപത്രം സ്വീകരിച്ചത്. ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വഴി എന്ന തലക്കെട്ടിൽ നിരോധനത്തെ ശക്തമായി എതിർത്തുകൊണ്ടുള്ളതായിരുന്നു മാധ്യമം ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദത്തെ വെറും ക്രിമിനൽ കുറ്റകൃത്യങ്ങളെന്നാണ് മാധ്യമം പറയുന്നത്. കൈവെട്ട് കേസും അഭിമന്യു വധവുമെല്ലാം ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ്. അത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശിക്ഷാ നിയമത്തിൽ വകുപ്പുകളുമുണ്ട്. അല്ലാതെ സംഘടനയെ നിരോധിക്കുകയല്ല വേണ്ടതെന്നും ഇവർ പറയുന്നു. ഇതിന്റെയൊക്കെ പേരിൽ സംഘടനയ്ക്കും അനുബന്ധ ഘടകങ്ങൾക്കും മൊത്തമായി നിരോധനം ഏർപ്പെടുത്തും. അത് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഭരണകൂടത്തിന്റെ കുതിപ്പായി കാണാനാവില്ല. ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പാവുന്ന വംശീയ വേട്ടയായാണ് അത് വിലയിരുത്തപ്പെടുക എന്നും എഡിറ്റോറിയൽ പറയുന്നു. കൂടാതെ പോപ്പുലർ ഫ്രണ്ട് രാജ്യസുരക്ഷയ്ക്ക് എതിരാണെന്ന കണ്ടെത്തൽ ആരോപണം മാത്രമാണ്. RSS ആണ് അപകടകാരികളെന്നും മാധ്യമം പറയുന്നു. രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ് ഇത്തരം നിരോധനം. സംഘപരിവാറിന്റെ ഉന്മൂലന പരിപാടികളുടെ ഭാഗമാണിത്. ഹിന്ദുത്വയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന സകല മനുഷ്യർക്കുമെതിരെ നേരത്തെ തന്നെ ഇത് തുടങ്ങി വെച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ജനാധിപത്യത്തിന്റെ നാവറുക്കുന്ന ഈ രാഷ്ട്രീയ ഹത്യയുടെ തുടർച്ചയിലാണ് പോപ്പുലർ ഫ്രണ്ടും നിരോധിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ആശയത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടും മുസ്ലിം യുവത്വത്തിന് പരിഗണന കൊടുത്തുകൊണ്ടുമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുമ്പോൾ എന്ന തലക്കെട്ടോടുകൂടി സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതിയത്. ലോകത്തെ ഏറ്റവും വലിയ ബഹുസ്വര സമൂഹമാണ് ഇന്ത്യയിലേത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ് നമ്മുടേതെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതം എഡിറ്റോറിയൽ തുടങ്ങുന്നത്. ഏത് മതത്തിന്റെയും തീവ്രവാദ ആശയങ്ങൾ ആ മതത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ പരിക്കേൽപ്പിക്കുമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാകുന്നു. ന്യൂനപക്ഷങ്ങളോട് കരുതലും ഗുണകാംക്ഷയുമുള്ള ഭൂരിപക്ഷം വിഭാഗമായ ഹൈന്ദവ സമൂഹത്തിന്റെ പിന്തുണയോടെ മാത്രമേ രാജ്യത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ കഴിയൂ. ഭൂരിപക്ഷ സമുദായത്തെ അവിശ്വസിച്ചും അവരെ ശത്രുക്കളായി കണ്ട് പ്രഖ്യാപിച്ചും അവരെ മുന്നിൽ നിർത്തി പൊതുസമൂഹത്തിൽ ഭീതി വിതച്ചുമുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ സാധ്യമല്ലെന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് അത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായി ജനാധിപത്യ കക്ഷികളുടെ കൂടെ നിന്ന് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവസരമുണ്ടെന്നും സുപ്രഭാതത്തിൽ പറയുന്നു. ശരിയത്ത് നിയമവും മുസ്ലിം പള്ളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന ആരാധനാലയ നിയമവും ഒക്കെ അങ്ങനെ ഉണ്ടായതാണെന്നും മുഖപ്രസംഗത്തിൽ പരാമർശിക്കുന്നു. മുസ്ലിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നതും പലപ്പോഴും അനീതിക്കിരയാകുന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ അതിന് പരിഹാരം NDF ഉയർത്തിപ്പിടിച്ച തീവ്ര ചിന്താഗതിയല്ല പരിഹാരമെന്നും സുപ്രഭാതത്തിൽ പറയുന്നു. NDFന്റെ ആശയങ്ങളെയും പ്രവർത്തന ശൈലിയും തുടക്കം മുതൽ എതിർത്തിരുന്നത് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമാണെന്നും പറയുന്നു. നിരോധനത്തിന്റെ മറവിൽ ന്യൂനപക്ഷ വിരുദ്ധ നടപടികൾക്ക് ഊർജ്ജം പകരുന്ന മുസ്ലിങ്ങളെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഇടപെടലുകൾ ഉണ്ടാവില്ലെന്ന് കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും പരാമർശിച്ചാണ് സുപ്രഭാതം എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്.